തലസ്ഥാനത്തെ കല്ലറ എന്ന സ്ഥലം തെന്നിന്ത്യൻ സിനിമയിൽ രേഖപ്പെടുത്തി കൊടുത്തത് കല്ലറ സരസമ്മയാണ് പണ്ടത്തെ കോൺഗ്രസ് കല്ലറ സരസമ്മ പണ്ട് കരുണാകരൻ ഐ ഗ്രൂപ്പുമായി എ ഗ്രൂപ്പിനെതിരായി യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ കരുണാകരന്റെ കൂടെ ബലം കൈയായി കല്ലറ സരസമ്മയും ഉണ്ടായിരുന്നു കരുണാകരന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു സരസമ്മ കോൺഗ്രസിന്റെ ജാഥയിൽ പൊതുവെ ആൾക്കാർ കുറവാണ് പക്ഷേ കല്ലറ സരസമ്മയോട് കർണാകരൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഇത്രയും ആൾക്കാരെ വേണമെന്ന് എത്തിച്ചിരിക്കും കല്ലറ സരസമ്മ അതാണ് അവരുടെ ദൃഢ നിശ്ചയം അതാണ് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം രാഷ്ട്രീയത്തിൽ നിന്നതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ലെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ തൻ്റെ രണ്ട് പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിപ്പിക്കാനായി അവർ ശ്രമിച്ചു മൂന്ന് പെൺകുട്ടികളാണ് അവർക്കുള്ളത് അംബിക മല്ലിക രാധ ഇതിൽ അംബികയെയും രാധയെയും അവർ കൃത്യമായി സിനിമയിൽ എത്തിച്ചു അതാണ് കല്ലറ സരസമ്മയുടെ ദൃഢനിശ്ചയം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും കല്ലറ സരസമ്മ അതിനുവേണ്ടി അവർ മദ്രാസിൽ പോയി നിർമ്മാതാക്കളെ കണ്ടു ആദ്യം സിനിമയിൽ എത്തിയത് അംബികയാണ് നീലത്താമര എന്ന ചിത്രത്തിലൂടെ പിന്നീട് ലജ്ജാവതി എന്ന ചിത്രം ലജ്ജാവതി സോഫ്റ്റ് പോൺ മൂവിയായിരുന്നു അംബികയുടെ ശരീരപ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം പിന്നീട് അങ്ങോട്ട് മലയാളത്തിൽ അംബികയുടെ യുഗമായി അംബിക തമിഴ്നാട്ടിലെത്തി കമലഹാസൻ അടക്കമുള്ളവരുടെ രജനീകാന്ത് അടക്കമുള്ളവരുടെ നായികയായി പഠിക്കാത്തവനിൽ രജി രജനീകാന്തും അംബികയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ മനോഹരമാണ് അതുപോലെ തന്നെ സകലകലാവല്ലഭന്നിൽ കമലാഹാസനും അംബികയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഭാഗ്യരാജിൻ്റെ അന്ധ ഏഴ് നാളുകൾ അംബിക അംബികക്ക് ലഭിച്ച വരദാനമാണ് കാരണം മികച്ച ചിത്രമാണത് ഒരു ക്ലാസിക് ചിത്രമാണത് വലിയ ഹിറ്റായിരുന്നു തമിഴ്നാട്ടിലത് അങ്ങനെ ഏകദേശം നൂറോളം തമിഴ് സിനിമകളിലും നൂറിലധികം മലയാള സിനിമകളിലും ഈ നടി അഭിനയിച്ചു രാജാവിന്റെ മകനിൽ അഭിനയിക്കാനെത്തുമ്പോൾ മോഹൻലാലിനേക്കാൾ പ്രതിഫലം വാങ്ങിയിരുന്നത് ഈ നടിയായിരുന്നു അത്രയ്ക്ക് സ്റ്റാർ ഇമേജ് കരസ്ഥമാക്കിയിരുന്നു നടി അംപികയ്ക്ക് പിന്നാലെ രാധയെയും കൃത്യമായി കല്ലോ സരസമ്മ സിനിമയിൽ എത്തിച്ചു രാധയ്ക്ക് സ്വപ്ന തുടക്കമാണ് തമിഴിൽ ലഭിച്ചത് അലൈകൾ ഓയവതില്ലേ എന്ന ചിത്രം ആ ചിത്രം ഭാ ഭാരതിരാജയുടെ ചിത്രമായിരുന്നു ആയിരുന്നു നായകൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ചിത്രം പിന്നീട് അങ്ങോട്ട് രാധയ്ക്ക് അത് നോക്കേണ്ടി വന്നില്ല രാധ പിന്നീട് തെലുങ്കിൽ ചിരഞ്ജീവിയുടെ ഇഷ്ടനായികയായി മാറി തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും ഒക്കെ അഭിനയിച്ചപ്പോൾ രാത്രിക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു സമയമില്ലായിരുന്നു എന്നിട്ടും അഭിനയിച്ചു രേവതിക്കൊരു പാവക്കുട്ടിയിൽ അവർ ഉണ്ടായിരുന്നു പിന്നീട് മുകേഷിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിൽ അവർ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ മലയാളത്തിൽ അഭിനയിച്ചു സാധാരണക്കാരിയായ കല്ലറ സരസമ്മ അതിജീവനത്തിൻ്റെ പാതയിലൂടെ മുന്നേറിയ കല്ലറ സരസമ്മ മക്കളെ കൊണ്ട് സമ്പന്നയായി മാറി അംബികയും രാധയും അവർക്ക് അഭിമാനമായി അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കല്ലറ സ്ഥലസമ്മ നടത്തിയ മാർഗങ്ങൾ അതെല്ലാം വിജയമായിരുന്നു മാർഗമേതായാലും വിജയമാണ് പ്രധാനം കല്ലറ സരസമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദൃഢനിശ്ചയം എടുത്തിരുന്നു അവരുടെ മക്കൾക്ക് അഭിനയിക്കാമറിയാമെന്ന് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ആ കുട്ടികളെ അവർ സിനിമയിൽ വിട്ടു ആ കുട്ടികളെ വിടാൻ വേണ്ടി അവർ കുറെ കഷ്ടപ്പാടുകൾ സഹിച്ചു ഇരുവരും സൂപ്പർ താരങ്ങളായി മാറി ഇരുവരും തെന്നിന്ത്യൻ സിനിമയെ നിയന്ത്രിച്ചു തൻ്റെ രണ്ട് മക്കളിലൂടെ കല്ലറ സരസമ്മയും തെന്നിന്ത്യൻ സിനിമയെ നിയന്ത്രിച്ചു എന്നതാണ് വൈരുദ്ധ്യം അതൊരു വൈരുദ്ധ്യമാണ് തൻ്റെ മക്കളെക്കൊണ്ട് കല്ലറ സ്ഥിര സരസമ്മ തെന്നിന്ത്യൻ സിനിമയെ നിയന്ത്രിക്കുകയായിരുന്നു അങ്ങനെ ആ അമ്മ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം നേടി മറ്റൊരു മകൾ മല്ലിക ബിസിനസ് നടത്തുകയാണ് കൊച്ചിയിൽ ബ്യൂട്ടി പാർലർ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ബിസിനസ് പത്മജ വേണുഗോപാലുമായി ചേർന്ന് എന്തോ ഒരു ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നെ രണ്ട് മക്കളും കൂടെ ഉണ്ട് സുരേഷ് അർജുൻ അവർ ബിസിനസ് രംഗത്താണ് ഇതില്ല അംബികയുടെ വിവാഹബന്ധം തകർന്നു പോയി അംബികയുടെ വിവാഹബന്ധം ആദ്യത്തെ വിവാഹബന്ധം തകർന്നു രണ്ടാമത് അംബിക മറ്റൊരു വിവാഹം കഴിച്ചു അതും തകർന്നു പിന്നീട് വടിവേലുമായിട്ടുള്ള ബന്ധം അതും തകർന്നു അങ്ങനെ അംബികയുടെ ജീവിതം സ്വകാര്യ ജീവിതം തകർന്നു പോയി രാധയുടെ സ്വകാര്യ ജീവിതം ഉന്നത ഉന്നതിയിലേക്ക് പോയി രാജശേഖരൻ നായരാണ് രാധയുടെ ഭർത്താവ് കോവളത്തെ പ്രശസ്തമായ തിരുവനന്തപുരം കോവളത്തുള്ള പ്രശസ്തമായ ഉദയ സമുദ്ര എന്ന ഹോട്ടൽ അവരുടേതാണ് ഹോട്ടൽ ബിസിനസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് അതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രാജശേഖരൻ നായർ മാത്രമല്ല ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം ഒരമ്മയുടെ അതിജീവനത്തിൻ്റെ ഒരമ്മയുടെ ദൃഢനിശ്ചയത്തിന്റെ കഥയാണ് ഇവിടെ പറഞ്ഞത് ഇപ്പോഴും കല്ലറ സരസമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു ഒരു മുഖത്തൊരു ചുളിവ് വീഴുന്ന പണ്ടത്തെ കുറേ പഴമക്കാരുണ്ട് ഒരു ഒരു വിവരവും ഇല്ലാത്തവർ അവർക്കറിയില്ല കല്ലറ സരസമ്മ നടത്തിയ ത്യാഗത്തെപ്പറ്റി വളരെ സാധാരണമായ പരിസ്ഥിതിയിൽ നിന്നും അവർ മക്കളെ ഉദ് ഉന്നതിയിലേക്ക് എത്തിച്ചു ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ പൊരുതി അവരുടെ ആ പോരാട്ടം വിജയിച്ചു കുഞ്ഞൻ നായരാണ് സരസമ്മയുടെ ഭർത്താവ്